ഇന്നത്തെ ചിന്താ വിഷയം ഒരേ ഒരു വഴി. അന്ന് വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുശ്ചിന്തകൾ, വ്യഭിചാരം, പരസംഗം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നതെന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഇന്ന് കുടുംബങ്ങൾ തകരുന്നതിനും സഭയിലും സഭകൾക്കിടയിലും ഭിന്നതകളും വ്യവഹാരങ്ങളും മത്സരങ്ങളും ഉണ്ടാകുന്നതിനും ദൈവത്തിൻ്റെ ആലയമായ മനുഷ്യ ശരീരങ്ങൾ നശിക്കുന്നതിനും കാരണം ഇവയാണെന്ന് പറയാം. സ്നേഹിത, ഒരേ ഹൃദയത്തിൽ നിന്നു തന്നെയാണ് സ്നേഹം, സമാധാനം, ദീർഘക്ഷമ എന്നീ സദ്ഗുണങ്ങളും ഭിന്നത, അസൂയ, ദുർനടപ്പ്, കോപം, പക, പിണക്കം മുതലായ ദുർഗുണങ്ങളും പുറപ്പെട്ടു വരുന്നത്. ചുരുക്കത്തിൽ നമ്മെ നശിപ്പിക്കുന്നതിനുള്ള സകലതും നമ്മിൽ തന്നെയുണ്ടെന്ന് സാരം. ആകയാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുൻപിലുള്ള ഒരേ ഒരു മാർഗം. നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. 1 കൊരിന്ത്യർ 4:17 എന്ന വചനമനുസരിച്ച് നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബവും തകർന്നു പോകും. അതുകൊണ്ട് ഈ നാളുകളിൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.